നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നേരെ ഒരു ആരോപണം വന്നതോടെ CPM പാർട്ടി ഒന്നാകെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വീണയെ വെളുപ്പിക്കുന്ന തിരക്കിലാണ്. മാസപ്പടി വിവാദം അനാവശ്യം, അത് കണക്കിൽപ്പെട്ട പണം തന്നെയാണെന്ന് പാർട്ടി സെക്രട്ടറിയുടെ വക ന്യായീകരണവും വാദവും. ഇതാദ്യമായല്ല വീണയെ നേതാക്കൾ താങ്ങുന്നത്. വീണയുണ്ടാക്കുന്ന തലവേദനകൾക്കെല്ലാം കിടന്ന് മെഴുകുന്നത് ഈ സഖാക്കളാണ്. മുഖ്യമന്ത്രിയെ മാത്രമല്ല കുടുംബത്തെയും താങ്ങേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടിക്കുള്ളത്. MV ഗോവിന്ദന്റെ വെളുപ്പിച്ചെടുക്കൽ നോക്കാം. രണ്ട് കമ്പനികൾ തമ്മിൽ ഒപ്പുവെച്ച കരാറാണിതെന്നും അതുപ്രകാരം പ്രതിഫലം പറ്റാൻ അവകാശമുണ്ടെന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. സേവനം എന്താണെന്ന് കമ്പനിയാണ് പറയേണ്ടതെന്നും അദ്ദേഹം തുടർന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സത്യസന്ധമായ കരാറാണ്. അതുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങൾ നടത്താൻ അവർക്ക് അവകാശമുണ്ട്. പ്രതിഫലവും വാങ്ങാം. സേവനം ലഭിച്ചെന്ന് കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതി സംബന്ധമായ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിനെ പർവ്വതീകരിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കടന്നാക്രമിക്കുകയാണ്. ഇത് കണക്കിൽപ്പെട്ട പണം തന്നെയാണ്. ഇക്കാര്യത്തിൽ വേറെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് തീവ്രത കുറഞ്ഞ മാസപ്പടി വാങ്ങലാകും അല്ലേ സഖാവേ? സാധാരണ നേതാക്കന്മാരുടെ കുടുംബങ്ങളിലേക്ക് നീളുന്ന ആരോപണങ്ങളിൽ പാർട്ടി ഇങ്ങനെ കിടന്നങ്ങ് മെഴുകാറില്ല. പക്ഷേ ഇവിടെ വീണയായതുകൊണ്ട് ചേർത്തങ്ങ് നിർത്തുകയാണ്. പാർട്ടിക്ക് കളങ്കം വരുന്ന പരിപാടികളിൽ MV ഗോവിന്ദൻ ശബ്ദം കടുപ്പിക്കാറുണ്ട്. വീണയുടെ കാര്യത്തിൽ വളരെ സൗമ്യനാണ് പക്ഷേ MV ഗോവിന്ദൻ. ഒന്നുകിൽ വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ വാലറ്റത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുന്ന കൂറ്റനാട് മാഷിന് ഇനി ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ കുപ്പായം വെറുതെ ആകില്ലേ? അതിൻ്റെ ഭയം കൊണ്ട് പാർട്ടിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്വയം മൂപ്പരങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. എന്തായാലും ഗോവിന്ദൻ മാഷ് ക്യാപ്സൂൾ ഇറക്കി കുറെ നാറും. ഇതിനിടെ മാസപ്പടി വിഷയത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചു. ക്യാപ്റ്റൻ, ഇരട്ടചങ്കൻ എന്നെല്ലാം ആഘോഷിക്കപ്പെടുന്ന പിണറായി വിജയന് 3 ദിവസമായി ഒരക്ഷരം മിണ്ടുന്നില്ല. മുഹമ്മദ് റിയാസ് രാജ്യത്തെ ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും മുരളീധരൻ പരിഹസിച്ചു. വീണ വിജയനെതിരെ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ പുറത്തു വന്നിട്ടും കോൺഗ്രസിന് വിഷയം സഭയിൽ ഉന്നയിക്കാൻ താല്പര്യമില്ല. VD സതീശൻ സഭയിൽ നിന്ന് പുറത്തു പോകുന്ന വേളയിലാണ് മാത്യു കുഴൽനാടൻ വായ തുറക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരിൽ CPMന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുണ്ട്. അതുകൊണ്ടാണ് സഹകരണത്തോടെ വിഷയത്തിൽ ഇരുകൂട്ടരും നീങ്ങുന്നത്. കബളിപ്പിക്കലിന്റെയും ഒത്തുതീർപ്പിന്റെയും രാഷ്ട്രീയം ജനം തിരിച്ചറിയുമെന്നും മന്ത്രി പ്രതികരിച്ചു. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് BJP. എന്നാൽ കോൺഗ്രസിന്റെ മൗനമാണ് അത്ഭുതപ്പെടുത്തുന്നത്. കിട്ടിയ ഒരു വജ്രായുധം പ്രയോഗിക്കാതെ അവർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. Oh.